ക്ലാസ്മേറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ പഠിച്ച വിദ്യാലയത്തോടും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സഹപാഠികളായിരുന്നവരോടുമുള്ള വികാരപരമായ ബന്ധം ഹൃദയസ്പർശിയായി വരച്ചു കാട്ടിയപ്പോൾ കേരളത്തിലെ അതിപ്രശസ്തമായ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതുപോലെയുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയുണ്ടായി. വിദ്യാഭ്യാസ രംഗത്ത് ക്ലാസ് റൂമിൽ ഒരുമിച്ച് പഠിക്കുന്ന പലരും ഭാവി ജീവിതത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ ഉപജീവനം നടത്തി വരുന്നുണ്ട്. ഭാഗ്യം അനുഗ്രഹിച്ച് പലരും ഉന്നത സ്ഥാനത്തെത്തുന്നു, ചിലർ ഔദ്യോഗിക ജീവിതത്തിൽ പ്രവേശിക്കുന്നു, ചിലർ ബിസിനസ്സുകാരാവുന്നു, ചിലർ സമ്പന്നന്മാരാവുന്നു, ചിലർ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളോട് ഏറ്റുമുട്ടി ആ ജീവിതമാകുന്ന മത്സരത്തിൻ്റെ പരീക്ഷയിൽ പാടുപെട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും ശരി, ഗൃഹാതുരത്വത്തോടുകൂടി തൻ്റെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ചും തന്നെ പഠിപ്പിച്ചു വലുതാക്കിയ സ്ഥാപനത്തെക്കുറിച്ചുമുള്ള മധുരസ്മരണകൾ അയവിറക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂള് കേരളത്തിൽ അഭിമാനകരമായ ചരിത്രം കാഴ്ചവെച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ആധുനിക ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളുടെ അപാരമായ മുന്നേറ്റത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ കേരളത്തിലെ സർക്കാർ ഉടമയിലുള്ളതും പ്രൈവറ്റ് മേഖലയിലുമുള്ളതുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി താരതമ്യം ചെയ്താൽ ഏറ്റവും നൂതനമായ പരിഷ്കാരങ്ങൾ പലപ്പോഴായി നടപ്പാക്കിയിട്ടുള്ളത് പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂളാണ്. നമ്മുടെ മഹാനായ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം വിദ്യാർത്ഥികളോടായാലും സമൂഹത്തോടായാലും പറയാറുള്ളത് നിങ്ങൾ സ്വപ്നം കാണണമെന്നാണ്. യാഥാർത്ഥ്യമല്ലാത്ത കാര്യമാണ് സ്വപ്നം എന്നുള്ള ഉദ്ദേശം വെച്ചല്ല അബ്ദുൽ കലാം അത് പറഞ്ഞത്. ഒരു മനുഷ്യനായാലും ഒരു സ്ഥാപനത്തിനായാലും ഒരു സംഘടനയ്ക്കായാലും സ്വപ്നം കണ്ടാൽ മാത്രമേ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അബ്ദുൽ കലാമിൻ്റെ ജീവിതം തന്നെ ഇതിൻ്റെ ഒരു പാഠമാണ്. രാമേശ്വരത്തെ കടൽപ്പുറത്ത് കടൽക്കക്ക പെറുക്കി നടന്നിരുന്ന അല്ലാപിച്ച ജൈനുല്ലാബിദീൻ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഒരു സാധാരണ പയ്യൻ വിദ്യാഭ്യാസത്തിനു വേണ്ടി പ്രഭാതങ്ങളിൽ പത്രവിൽപ്പന നടത്തി കാശ് സമ്പാദിച്ച് പഠനം നടത്തി ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞനായി മാറുകയും 130 കോടി ജനങ്ങളുടെ രാഷ്ട്രപതിയായി മാറുകയും ചെയ്തത് കുട്ടിക്കാലത്ത് അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ടാണ്. പക്ഷേ എല്ലാ സ്വപ്നങ്ങളും എല്ലാവരുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല. പക്ഷേ സ്വപ്നം കാണാത്ത ഒരാൾക്ക് ഉന്നത തലങ്ങളിൽ എത്താനും ആ ഔന്നത്യത്തിൻ്റെ ഉന്നതമായ ശ്രേണിയിലേക്ക് കയറിപ്പറ്റാനും സാധിക്കയില്ല എന്ന് നമുക്കൊക്കെ അറിയാം. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി എന്ന് പറയുന്ന കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് അത്തരത്തിലുള്ള സ്വപ്നം കണ്ട് വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള പട്ടാമ്പിയിലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനവും ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ കഴിഞ്ഞ നിങ്ങളും ധന്യരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ, ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തോടുള്ള നിങ്ങളുടെ വൈകാരികമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഭാവി വളർച്ചയിലും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ശ്രേയസ്സിലും ലോകത്തിലെവിടെയായാലും ഏത് ഉന്നത പദവിയിലെത്തിയാലും മരിക്കുന്നതുവരെ നിങ്ങളെല്ലാവരും ഓർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയിൽ ആരംഭിച്ച ഈ കൂട്ടായ്മയിൽ വിനീതനായ എന്നെ ക്ഷണിച്ചതിനും അതിന് സാക്ഷിയാവാൻ ഭാഗ്യം സിദ്ധിച്ചതിലും എനിക്കതിയായ ചരിതാർത്ഥ്യമുണ്ട്. ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഒരു പരിപാടിയുടെ ഔപചാരികത മറന്നുകൊണ്ട് പ്രാർത്ഥന മാറ്റി, സ്വാഗത പ്രസംഗം മാറ്റി, അധ്യക്ഷ പ്രസംഗം മാറ്റി എന്നെ ആദ്യം ഈ ഉദ്ഘാടനത്തിന് ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഹൃദ്യമായ നവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഈ വർഷത്തെ നവത്സര ആശംസകൾക്ക് പ്രത്യേകം പ്രസക്തിയുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട ഒരു വർഷമാണ് കടന്നുപോയത്. നിരപരാധികളായ അനേകം മനുഷ്യരുടെ ജീവൻ ഭീകരാക്രമണത്തിൻ്റെ മുമ്പിൽ നഷ്ടപ്പെട്ട
വളരെ വേദനാജനകമായ ഒരു വർഷമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞു പോയത്. നമ്മുടെ ധീരദേശാഭിമാനികളായ ജവാന്മാർ അതിൽ കൊല്ലപ്പെട്ടു, നിരപരാധികൾ ഒരുപാട് പേര് മരിച്ചു. തീയിലേക്കെടുത്തെറിയപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ രോദനവും അമ്മയുടെ മുമ്പിൽ വെച്ച് കൊല്ലപ്പെടുന്ന മകൻ്റെ ജീവന് വേണ്ടിയുള്ള നിലവിളിയും ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെടുന്ന അബലയായ പെൺകുട്ടിയുടെ മാനത്തിന് വേണ്ടിയുള്ള മുറവിളിയുമൊക്കെ പല കാലഘട്ടങ്ങളിലായി വർഗീയ സംഘർഷങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി, പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ ഗൂഢാലോചനയുടെ ഫലമായി നമ്മുടെ പ്രിയപ്പെട്ട മാതൃഭൂമിയുടെ സാമ്പത്തിക തലസ്ഥാനമായ ബോംബെയിൽ നടന്ന ഭീകരാക്രമണം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിൽ മരിച്ച എല്ലാവരുടെയും പാവന സ്മരണയ്ക്കു മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത വ്യക്തികളെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ മലയാളിയായ ഒരുത്തൻ അതിൽ പങ്കെടുക്കുകയും അയാളെ കാശ്മീരിൽ വെച്ച് വെടിയേറ്റ് മരിക്കുകയും ചെയ്തപ്പോൾ സാമാന്യ വിദ്യാഭ്യാസം പോലും നേടിയിട്ടില്ലാത്ത ഒരു സാധാരണക്കാരിയായ മാതാവ് രാജ്യദ്രോഹം ചെയ്യുന്ന എൻ്റെ മകനെ എനിക്ക് കാണേണ്ടതില്ല എന്ന് പറയുകയും ശിഹാബ് തങ്ങളെപ്പോലുള്ളവർ അത് ഒരു സമുദായത്തിൻ്റെ മുഴുവൻ ശബ്ദമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷം ദിവസങ്ങൾക്കകമാണ് നമ്മളിവിടെ സമ്മേളിക്കുന്നത്. വരാനിരിക്കുന്ന വർഷം ഇതുപോലെ അക്രമങ്ങളില്ലാത്ത, വർഗീയതയുടെ അതിപ്രസരമില്ലാത്ത, ഭീകരാക്രമമില്ലാത്ത, ദുരന്തങ്ങളില്ലാത്ത, മനുഷ്യസ്നേഹത്തിൻ്റെ മണിവീണമീട്ടുന്ന ഒരു സുന്ദര രാഗമായി ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും പ്രാപ്തമാക്കുന്ന ഒരു വർഷമായി മാറട്ടെയെന്ന് കാരുണ്യവാനും കരുണാനിധിയുമായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ അഭിമാനത്തോടെ, മനം നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. Very special thanks to our MLA Mr. CP Muhammad. കിഴക്ക് വെള്ളികേറി. ഹരിശ്രീ കുറിച്ച ആദ്യ ദിനങ്ങളെ ഒരിക്കൽ കൂടി ഓർത്തെടുക്കാൻ, ചവിട്ടി മെതിച്ച മണൽ തരികളെ ഒരിക്കൽ കൂടി ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ, ഇണക്കങ്ങളും കൊച്ചു പിണക്കങ്ങളും നിറഞ്ഞ കലവിലെ കൂട്ടുന്ന ക്ലാസ് മുറികളുടെ നനുത്ത സുഗന്ധം ഒരിക്കൽ കൂടി ആസ്വദിക്കാൻ, ശകാരങ്ങൾക്കും സ്നേഹവാത്സല്യങ്ങൾക്കും തെല്ലോടെ ഇരട്ടപ്പേരുകൾ നൽകിയിരുന്ന തമാശകൾ ഒന്ന് ഓർത്തിച്ചിരിക്കാൻ, ഇന്നലെയുടെ ഇടനാഴികളിലൂടെ കളിയും അല്പം കാര്യവും പറഞ്ഞ് തോളോട് തോൾ ചേർത്ത് ഒരിക്കൽ കൂടി നടക്കാൻ, പച്ചപ്പരവതാനി വിരിച്ച ഗ്രൗണ്ടിന്റെ വിരിമാറിലൂടെ ഒന്നുകൂടി ഓടിത്തിമിർക്കാൻ, വീണ്ടും വീണ്ടും അവർ വന്നു. ഒരു വട്ടം കൂടി കാണാമെന്നുള്ള മോഹത്തോടെ, ഒരു വാക്കെങ്കിലും മൊഴിയാമെന്നുള്ള ആശയോടെ, കാലം ഓരോരുത്തരിലും വരുത്തിയ മാറ്റം തൊട്ടറിയാനുള്ള ജിജ്ഞാസയോടെ, കേട്ട ശകാരങ്ങൾക്കും അനുഭവിച്ച വാത്സല്യങ്ങൾക്കും മറുപടി നൽകാം എന്ന ചങ്കുറ്റത്തോടെ മാതൃവിദ്യാലയത്തിന്റെ കാന്തിക വലയത്തിലേക്ക് ഒരിക്കൽ കൂടി അവർ കടന്നു വന്നു. കൂടുവിട്ട് കൂടുമാറാനുള്ള വിദ്യ അറിയാമായിരുന്നെങ്കിൽ എന്ന് ഒരിക്കലെങ്കിലും മോഹിച്ച നിമിഷം, തങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ ഒന്നടങ്കം ഒരിക്കൽ കൂടി മാതൃവിദ്യാലയമാകുന്ന കുടക്കീഴിൽ ഒരുമിപ്പിക്കാൻ, മറന്ന ഓർമ്മകളെ തട്ടി ഉണർത്താൻ, മറക്കാത്തവയെ വീണ്ടും പങ്കുവയ്ക്കാൻ, ഇതിനെല്ലാമായിരുന്നു അവരുടെ ശ്രമം. അങ്ങനെ MES പട്ടാമ്പിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇതാ ഇവിടെ തുടക്കം കുറിക്കുന്നു. We are going to have a prayer now. Chandameeriya poovilum chabalaavamam chalabhathilum sandadam karadari ennoru chitra chaaduri kaattiyum handa charu kadaakshamaalagalar karashmeel neettiyum chindaya Thank you.